ഒരു മുട്ടക്കറി ഉണ്ടാക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മുട്ടക്കറിയാണ്. മുട്ടക്കറിയുടെ റെസിപ്പി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഈസി ആണെന്നുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പികൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോ സ്കൂള് തുറക്കാറായി, വെക്കേഷൻ കഴിയാറായി, അപ്പോ എല്ലാവർക്കും രാവിലെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കൊടുക്കും, അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ എളുപ്പത്തിലുള്ള റെസിപ്പികൾ, പിന്നെ ജോലിക്ക് പോകുന്ന അമ്മമാർക്കാണെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടണം, ജോലിക്ക് പോകണം, അപ്പൊ രാവിലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പികൾ ആവശ്യപ്പെട്ടിട്ട് കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിരുന്നു. അപ്പൊ ഞാൻ ഏറ്റവും ഈസിലി നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള റെസിപ്പികൾ ആദ്യം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈസി ലഞ്ച് ബോക്സ് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാവുന്നതും ലഞ്ച് ബോക്സിൽ മുതിർന്ന ആളുകൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതുമായിട്ടുള്ള റെസിപ്പികൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മുട്ടക്കറി ആണെങ്കിൽ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഉള്ളതാണ്. പക്ഷെ അതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ്, ആ മുട്ടക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഒരു സ്മെല്ലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ്. അപ്പോൾ കിച്ചൂസിന്റെയും ഫേവറേറ്റ് ആണ് ഈ ഒരു മുട്ടക്കറി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഈ ഒരു മുട്ടക്കറി തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ എഗ് റോസ്റ്റ് അല്ലെങ്കിൽ മുട്ടക്കറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ സവാള കട്ട് ചെയ്യുന്ന പോലെയല്ല, സവാള കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അത് ആ കറി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റിൽ നമുക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്യാന്നുള്ളത്. പിന്നെ ഈ ഒരു മുട്ടക്കറിയിൽ നമ്മൾ കുറച്ചധികമായിട്ട് വെളുത്തുള്ളി ചേർക്കണം. വെളുത്തുള്ളി ചേർക്കാൻ ആരും മടി വിചാരിക്കരുത്. വെളുത്തുള്ളി കൂടുതൽ ചേർത്താലേ ഈ ഒരു മുട്ടക്കറി പെർഫെക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർക്കണം. അപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് എന്താണ്, മുട്ടക്കറിയിലും പഞ്ചസാര എല്ലാ റെസിപ്പികളിലും പഞ്ചസാരയാണോ എന്ന്. പക്ഷെ പഞ്ചസാര ചേർക്കുന്ന റെസിപ്പികൾക്ക് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പഞ്ചസാര, ആ പഞ്ചസാരയുടെ അളവ് പറയുന്നത്. ആവശ്യത്തിന് അനുസരിച്ച് മാത്രമേ പഞ്ചസാര ചേർക്കാറുള്ളൂ. അത് ടേസ്റ്റ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ പഞ്ചസാര ചേർക്കാം. അപ്പൊ ഈ ഒരു മുട്ടക്കറിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എരിവും ഉണ്ടാവും, അതുപോലെ ചെറിയൊരു മധുരമുണ്ടാവും, ചെറിയ പുളിപ്പുണ്ടാവും. അങ്ങനെ എല്ലാം ചേർന്ന് വരുന്നൊരു ടേസ്റ്റാണ്. പുളി എന്ന് പറയുമ്പോൾ ഓവറായിട്ടുള്ള പുളിയല്ല, ചെറിയ പുളി ഉണ്ടാവുള്ളൂ. എന്താ വെച്ചാല് നിങ്ങളിൽ നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും അറിയാം എനിക്ക് പുളിയോട് അധികം താല്പര്യമില്ല. എന്താ വെച്ചാൽ എല്ലാ റെസിപ്പിക്കും ആവശ്യമായിട്ടുള്ള പുളി നമ്മൾ ചേർക്കും, ആവശ്യത്തിൽ കൂടുതലായിട്ട് പുളി ചേർക്കാറില്ല. അതുകൊണ്ട് ഞാൻ പുളിയുടെ കാര്യം പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഈ മുട്ടക്കറി നമുക്ക് പുട്ടിന്റെയും അപ്പത്തിന്റെയും ഇടിയപ്പത്തിന്റെയും പൊറോട്ടയുടെയും എല്ലാം കൂടെ കഴിക്കാം. ബാച്ചിലേഴ്സിനാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കമന്റ്സ് വരാം, എണ്ണ എന്തിനാ ഇത്രയും ഒഴിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ആ എണ്ണ വരുന്നതാണ് അതിന്റെ ടേസ്റ്റ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കുക, എണ്ണയുടെ അളവ് കുറയ്ക്കുക. അതിന് ഞാൻ ആദ്യമേ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ആളുകൾ ഫോട്ടോ മാത്രം നോക്കിയിട്ട് കമന്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കുറച്ച് വീഡിയോകളൊക്കെ കമന്റ് വന്നിരുന്നു, ഓരോ റെസിപ്പിയും ചെയ്യുമ്പോൾ അതിന്റെ വീഡിയോ കാണാതിരുന്നിട്ട് ഇമേജ് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് പോർഷൻ, ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം കണ്ടിട്ട് അത് കറക്റ്റ് ആവോ, ഇതിങ്ങനെ ചെയ്താൽ കറക്റ്റ് ആവോ എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ അതിന് റിപ്ലൈ തരുന്നത് വീഡിയോ കണ്ടില്ല. എന്താന്ന് വെച്ചാൽ വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഞാൻ അതുപോലെ റിപ്ലൈ തരേണ്ടി വരുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 4 മുട്ടയാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 മുട്ടയ്ക്കായിട്ട് ഒരു 6 സവാള എടുക്കുക, വലിയ സവാളയാണെങ്കിൽ. മീഡിയം വലിപ്പമാണെങ്കിൽ 8 സവാള വരെ എടുക്കാം. പിന്നെ അധികം ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ സവാളയുടെ എണ്ണം കുറയ്ക്കുക. ധാരാളമായിട്ട് കറിവേപ്പില, ഇതിപ്പോൾ 1.5 ഉണ്ട വെളുത്തുള്ളി, അതായത് എന്റെ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു കൈ നിറയെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് ഈ മുട്ടക്കറിയിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഇഞ്ചി, 2 പച്ചമുളക്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി അല്ല, എരിവുള്ള മുളക് പൊടിയാണ്. ഇത് 1.5 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ്, പഞ്ചസാര. ഇത് പഞ്ചസാര ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 3/4 ടീസ്പൂൺ, മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വെളുത്തുള്ളി ഒന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കാം. വട്ടത്തിൽ മുറിച്ചെടുക്കുക അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുക, ഏതാണോ എളുപ്പം ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുക. അതുപോലെ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം മുറിച്ച് വയ്ക്കാം. അതിനുശേഷം നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പച്ചവെള്ളം യൂസ് ചെയ്യരുത്, ചൂടുവെള്ളം ഉപയോഗിക്കുക. കറി ഇല്ലെങ്കിൽ കറക്റ്റ് ആവില്ല. പിന്നെ കുറച്ച് എണ്ണ കൂടുതൽ ചേർക്കണം, അപ്പോഴേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ വെള്ളം ചൂടാക്കി വയ്ക്കുക. ഈ സമയത്ത് തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം മുറിച്ചെടുക്കാം.
ഇപ്പൊ നമ്മളിത് കണ്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി ചെറിയ വലിപ്പത്തിലുള്ള പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ചട്ടി ചൂടാക്കാം. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലും ചെയ്യാം, ഈ കറി വെളിച്ചെണ്ണയിലും ചെയ്യാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കുക്കാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള ഓവറായിട്ട് സാധാരണ നമ്മൾ മുട്ടക്കറികൾക്ക് ചെയ്യുന്ന പോലെ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കുക്കായി തുടങ്ങുക, അത്രയേ ഉള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിയുടെ ഗ്രേവിയിൽ സവാള ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ ഒരു കറി നമ്മളിത് ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിക്കുമ്പോൾ ആ പാഴ്സൽ കൊണ്ടുവരുന്ന ബോട്ടിലുണ്ടല്ലോ, അത് തുറക്കുമ്പോൾ തന്നെ നല്ല വെളുത്തുള്ളിയുടെ ഫ്ലേവറും വെളുത്തുള്ളിയുടെ സ്മെല്ലും ആണ് വരിക. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വെളുത്തുള്ളി ചേർക്കണം എന്ന് പറയുന്നത്. വെളുത്തുള്ളി കൂടുതൽ ചേർക്കില്ല എന്നുണ്ടെങ്കിൽ ഈ കറി പെർഫെക്റ്റ് ആവില്ല. പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്, ലോ ഫ്ലെയിമിലല്ല. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് തുടങ്ങാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് കറിക്ക് അധികം കളർ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടും കുക്ക് ചെയ്യുമ്പോൾ സവാള കുക്കായിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ സവാള ആദ്യമേ തന്നെ കൂടുതലായിട്ട് കുക്ക് ചെയ്യാതിരിക്കുന്നത്. സാധാരണ നമ്മൾ എഗ് റോസ്റ്റിലൊക്കെ ചെയ്യാറുള്ള പോലെ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നില്ല. ഈ മുളക് പൊടിയുടെ എരിവും പച്ചമുളകിൻ്റെ എരിവുമാണ് ഉണ്ടാവാറുള്ളത്. കുരുമുളക് പൊടിയുടെ എരിവ് അങ്ങനെ നിൽക്കാറില്ല ഈ കറിയിൽ. ഇനി നമുക്കിതിലേക്ക് ഉപ്പും തക്കാളിയും ചേർക്കാം. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യാം. തക്കാളിയും ഓവറായിട്ട് കുക്കായി ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർക്കുക. ഈ ഗ്രേവിയിൽ കിടന്നിട്ട് സവാളയും തക്കാളിയും ഒന്ന് കുക്കാവും, ഓവർ കുക്കാവാതെ ഒന്ന് കുക്കായി വരും. അപ്പോൾ ഞാനിപ്പോൾ സവാള കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സവാള കറക്റ്റായിട്ട് കുക്കായി വന്നോളും. അപ്പോൾ നമ്മൾ സവാളയിലേക്ക് ഒഴിച്ചിരുന്ന വെള്ളം വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. സവാളയൊക്കെ കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. മുട്ട ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. മുട്ടയിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ചേർത്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ കറി അടച്ചു വെച്ചിട്ട് ഒരു 1/2 മിനിറ്റായി. ഇപ്പോൾ തന്നെ ഇത് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം.
ഒരു മിനിറ്റും കൂടെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി കറക്റ്റ് ആവും. എണ്ണ ഇപ്പോഴേ തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കറി അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു മിനിറ്റ് കഴിഞ്ഞു. ഇത് കണ്ടോ, നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും എണ്ണ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും എണ്ണ ചേർക്കാതിരിക്കാട്ടോ. ഞാൻ ആ ഒരു കറിയുടെ പെർഫെക്ഷന് വേണ്ടി, ടേസ്റ്റിന് വേണ്ടിയാണ് ചേർത്തത്. ഇത്രയും താല്പര്യമില്ലെങ്കിൽ ചേർക്കാതിരിക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതിന് മുന്നേ ആയിട്ട് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ടക്കറി റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ, ബാച്ചിലേഴ്സിനാണെങ്കിലും ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കാണെങ്കിലും. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് ഫോട്ടോയൊക്കെ എടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഈസി, ടേസ്റ്റി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ തോന്നിയില്ലേ? അപ്പോൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള അഭിപ്രായം നമ്മുടെ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കണം കൂടി കാണാം. അപ്പോൾ ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.